ആലപ്പുഴ ചെങ്ങന്നൂരിൽ ബക്കറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട നവജാത ശിശുവിന് രക്ഷകനായി പോലീസ്. വീട്ടിൽ പ്രസവിച്ച ശേഷം ആശുപത്രിയിലെത്തിയ മാതാവ് തന്നെയാണ് കുഞ്ഞിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ച വിവരം ആശുപത്രിയിൽ അറിയിച്ചത്. ഉടൻ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് വീട്ടിലെത്തി കുഞ്ഞിനെ ആശുപത്രിയിലെത്തിക്കുകയുമായിരുന്നു. വിവരങ്ങളുമായി സുജു ചേരുകയാണ്. സുജു, വലിയ ദുരൂഹതയാണ് ഈ സംഭവത്തിലുള്ളത്. കുഞ്ഞിന്റെ അവസ്ഥയും അതുപോലെ അമ്മയുടെ അവസ്ഥയും എങ്ങനെയാണ് ഇപ്പോൾ? നിരവ, ആദ്യം തന്നെ അവരുടെ ആരോഗ്യാവസ്ഥയെ പറ്റി പറയുമ്പോൾ കുട്ടിയുടെ നിലയും അതുപോലെ അമ്മയുടെ ആരോഗ്യാവസ്ഥയും ഇപ്പോൾ പൂർണ്ണ സംതൃപ്തമായ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. കുട്ടിക്ക് ഈ നവജാത ശിശുവിന്റെ വെയിറ്റ് അല്പം കുറവായതുകൊണ്ടാണ്, 1-300 അതിന്റെ ശിശുവിന്റെ ഭാരം. ആ ഒരു സാഹചര്യത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നത്. ഈ സംഭവത്തെ പറ്റി പറയുമ്പോൾ രാവിലെയാണ് പ്രസവം നടത്തുന്നത്. തുടർന്ന് രക്തസ്രാവം നിലയ്ക്കാത്ത സാഹചര്യത്തിലാണ് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഈ യുവതി ചികിത്സ തേടുകയായിരുന്നു. ആദ്യം ഈ കുട്ടി മരണപ്പെട്ടുവെന്നും കുഴിച്ചു മുടിയെന്നാണ് അമ്മ ഈ ആശുപത്രി അധികൃതരോടും ഡോക്ടറോടും നഴ്സുമാരോടും കൊടുത്ത ഒരു മൊഴി അല്ലെങ്കിൽ വിവരം. എന്നാൽ ഡോക്ടർക്ക് സംശയം വിധിക്കുകയായിരുന്നു. കാരണം ഈ സ്ത്രീയുടെ, ഈ യുവതിയുടെ ശാരീരിക അവസ്ഥ, ആരോഗ്യ അവസ്ഥ തീരെ മോശമായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു കുട്ടിയെ നവജാത ശിശുവിനെ കുഴിച്ചു മൂടുവാൻ അല്ലെങ്കിൽ അതിന് കുഴിയെടുത്ത് ചടങ്ങ് അല്ലെങ്കിൽ അതിന്റെ ആ രീതിയിൽ മറവ് ചെയ്യാനുള്ള ആരോഗ്യാവസ്ഥയിൽ അതിൽ ഡോക്ടർ സംശയം തുടർന്നു. അതിനെ തുടർന്നാണ് ഡോക്ടറും നഴ്സും ഉൾപ്പെടെയുള്ള ഈ യുവതിയോട് ആവർത്തിച്ച് ചോദിച്ചു. ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ സ്നേഹത്തോട് മാത്രമേ ചോദിക്കാൻ സാധിക്കത്തുള്ളൂ. അത്ര രീതിയിൽ ചോദിക്കുമ്പോൾ പോലും യുവതി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. ഈ സമയം ഈ കുട്ടി രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 9 വയസ്സുകാരനായ ഈ നവജാത ശിശുവിന്റെ സഹോദരനുണ്ട്. ആ കുട്ടിയാണ് ഈ വെളിപ്പെടുത്തൽ അവിടുത്തെ നേഴ്സിനോട് പറയുന്നത്. അമ്മ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ടില്ല, ബക്കറ്റിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അപ്പൊ അതിനെ കുഴിച്ചു മൂടിയിട്ടില്ല എന്ന് വിവരം പങ്കുവെക്കുന്നു. ഉടൻ തന്നെ ചെങ്ങന്നൂർ പോലീസിന് വിവരം അറിയിക്കും. ഈ ആശുപത്രിയിലെ ജീവനക്കാർ ചെങ്ങന്നൂർ പോലീസിന് ഇന്റിമേഷൻ എത്തിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പോലീസ് വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് ഈ ഇവരെ ആറന്മുളയുടെ ഇവർ വാടകയ്ക്ക് താമസിച്ച് വീട്ടിലെത്തിയാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഭവം നടക്കുന്ന ആറന്മുള പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. ചെങ്ങന്നൂർ പോലീസിനെ സംബന്ധിച്ചോളം മറ്റൊരു സ്റ്റേഷന്റെ പരിധി ഇറക്കുന്ന കേസ് അവർക്ക് ആവശ്യമെങ്കിൽ അത് വേണമെങ്കിൽ ആറന്മുള പോലീസ് സ്റ്റേഷനെ അറിയിച്ച ശേഷം ആറന്മുള പോലീസ് നടപടി സ്വീകരിച്ചാൽ മതി. എന്നാൽ ചെങ്ങന്നൂർ പോലീസ് അങ്ങനെയല്ല, ഒരു കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തങ്ങളുടെ സ്റ്റേഷൻ പരിധി അല്ലെങ്കിൽ പോലും വളരെ വേഗത്തിൽ ചെങ്ങന്നൂർ സിയെ ഈ കുഞ്ഞിനെ അടക്കമുള്ളവർ രക്ഷിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ ജീവൻ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ നീലിമ ഈ കേസിൽ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടവരുടെ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ആശുപത്രി കഴിയുന്ന ജൂനിയർ ജസ്റ്റിസ് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ വിവിധ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. കാരണം സുജു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവത്തിൽ വലിയൊരു ദുരൂഹതയുണ്ട്. ഇത്രയും ആശുപത്രി സജ്ജീകരണങ്ങളെല്ലാം ഉള്ള നമ്മുടെ നാട്ടിൽ ഈ യുവതി എന്തുകൊണ്ടാണ് വീട്ടിൽ പ്രസവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്? അതുപോലെ ആ വീട്ടിൽ ബന്ധുക്കൾ ആരുമില്ലേ തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വ്യക്തത കൈവന്നിട്ടുണ്ടോ? നിലവിലിതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുവതി 2 വർഷമായി ഭർത്താവുമായി പിണങ്ങി താമസിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഭർത്താവ് ഇപ്പൊ നാട്ടിലുണ്ടെന്നാണ് വാർഡ് മെമ്പർ നമ്മുടെ പങ്കുവെക്കുന്ന ഒരു വിവരം. എന്നാൽ യുവതി സാധാരണ ആ വീട്ടിലെത്തുന്നവരോടൊക്കെ പറഞ്ഞിരുന്നത് ഇവർ ഈ ഭർത്താവ് വിദേശത്താണ് എന്നാണ് പോലീസിനോട് ഉൾപ്പെടെയുള്ള ഇവരുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. 2 വർഷമായി പിണങ്ങി താമസിക്കുകയാണ്. ഇവർ വീട് സ്വന്തം വീട് പൊളിച്ചു പണിയുകയാണ്. അതുകൊണ്ടാണ് ഇവർ 2 വർഷമായി മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്നത്. ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ഒരു യുവതിയാണ്. സ്വാഭാവികമായി അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ യുവതി കുട്ടിയെ കൊലപ്പെടുത്താൻ തന്നെ ശ്രമിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പഞ്ചായത്ത് അധികൃതർ വാർഡ് മെമ്പർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, കൊലപ്പെടുത്താൻ തന്നെ ഉദ്ദേശിച്ചു തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ അമ്മയുടെ മൊഴിയുണ്ട് പോലീസ് നൽകി. അമ്മ പറയുന്നത് അമ്മ എത്തുമ്പോഴത്തേക്ക് യുവതി പ്രസവ ശേഷം ടോയ്ലറ്റിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മ ഈ കുട്ടി സ്ത്രീയായിട്ട് യുവതിയുമായി ആശുപത്രിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കാം യുവതി ഈ കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്. യുവതി സമീപകാലത്ത് തന്നെ മുക്കുവണ്ണം പണയം വെച്ച ഒരു കേസുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ ഒരു ബാങ്കിൽ, ഒരു സ്വകാര്യ ബാങ്കിൽ അങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു. അത് ചില ആളുകൾക്ക് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ആ അതുമായി ബന്ധപ്പെട്ട് രമീതിയിലേക്ക് എത്തുന്നത്. അന്നും ആരോ ഈ യുവതിയെ പറ്റിക്കപ്പെട്ടതാകാം എന്ന സംശയമാണ് ഈ സമീപവാസികൾ മുമ്പോട്ട് വെക്കുന്നത്. ഇതാണ് നിലം.